കോഴിക്കോട് ബീച്ചിൽ പന്ത് കളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട കുട്ടികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഉളവണ്ണ സ്വദേശികളായ രണ്ട് കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീധരനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ശ്രീധരൻ, ഏതാണ്ട് 8:30 കുട്ടികൾ തിരയിൽപ്പെട്ടതാണ്. നിലവിൽ തിരച്ചിൽ എങ്ങനെയാണ്? നാല് മണിക്കൂർ പിന്നിടുമ്പോൾ തിരച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ കൂടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. നമുക്ക് തൊട്ട് പുറകിൽ കാണാം, കോസ്റ്റ് ഗാർഡിന്റെ തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാത്രമായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. രണ്ട് കുട്ടികളാണ് രാവിലെ 8:30 പന്ത് കളിക്കുന്നതിനിടെ തിരയിലകപ്പെട്ടത്. മുഹമ്മദ് ആദിൽ ഒപ്പം ആദിൽ ഹസൻ, ഈ രണ്ട് കുട്ടികളും 18-ഉം 16-ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. ഒളവണ്ണ അതേപോലെ മീഞ്ചന്ത സ്വദേശികളാണ് ഇരുവരും. ഇവർക്കൊപ്പം മറ്റ് 3 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. 5 കുട്ടികളുടെ സംഘം രാവിലെ പന്ത് കളിക്കാൻ വേണ്ടി ബീച്ചിലെത്തിയതായിരുന്നു. ഇതിൽ ഒരു കുട്ടിയാണ് ആദ്യം അകപ്പെടുന്നത്. അവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റൊരാൾ കൂടി തിരയിലകപ്പെടുന്നത്. ഇത് ഈ കുട്ടികൾ മുങ്ങുന്നത് കണ്ട് മൂന്നാമതൊരാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്നാണ് ഇവർ അടുത്തുള്ള ആളുകളെ വിളിച്ച് വിവരമറിയിക്കുന്നതും അഗ്നിരക്ഷാസേനയും പോലീസിനുമെല്ലാം വിവരം കൈമാറുന്നതും. അപ്പോഴേക്കും ഏതാണ്ട് അരമണിക്കൂർ സമയം പിന്നിട്ടിരുന്നു. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും ദുഷ്കരമായിരിക്കുന്നതും. മറ്റൊന്ന്, ഇപ്പോൾ ഏറെ അടിയൊഴുക്കുള്ള ഒരു സമയമാണ് കടലിലേതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതിനാൽ തന്നെ ഇവരെ കണ്ടെത്തുക വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരും കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടും മറ്റ് സന്നാഹവുമായി വല വിരിച്ചുവരെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മറൈൻ ആംബുലൻസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. രണ്ട് ബോട്ടുകളിലായാണ് തിരച്ചിൽ നടക്കുന്നത്. മറ്റൊന്ന്, കോസ്റ്റൽ പോലീസ് പുറംകടലിലേക്ക് പോകുന്ന തീരത്തിനോട് ചേർന്ന് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലും വലിയൊരു തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ പുലിമുട്ടിനോട് ചേർന്ന് ഒരു പക്ഷേ കുട്ടികളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സൂചനകളെങ്കിലും അവിടെ നടത്തിയ തിരച്ചിൽ വിഫലമായിരിക്കുകയാണ്. ഈ അടിയൊഴുക്ക് കൂടിയ സാഹചര്യത്തിൽ പുറംകടലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നിമി ശ്രീധരൻ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴയുണ്ട്, അപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. ഇന്ന് കോഴിക്കോട് ബീച്ചിലടക്കം നിയന്ത്രണം ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഇത് കുട്ടികൾ ഏത് മേഖലയിലായിരുന്നു, ബീച്ചിൻ്റെ ഏത് പ്രദേശത്തായിരുന്നു കളിക്കാൻ ഇറങ്ങിയിരുന്നത്? അപകടം എങ്ങനെയാണ് ഉണ്ടായത്? കോഴിക്കോട് മഴ മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും ശക്തമായൊരു മഴ നഗരപ്രദേശങ്ങളിൽ കിട്ടിയിരുന്നില്ല. സ്വാഭാവിക മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീച്ചിൻ്റെ ഒരു ഓരം ചേർന്നുള്ള ഭാഗത്താണ്. തൊട്ടപ്പുറത്താണ് പുതിയാപ്പ ഹാർബറിന്റെ പുലിമുട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ ഈ ഭാഗത്ത് അധികം ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നൊരു സ്ഥലമല്ല. കുത്തനെയുള്ള ചരിവുള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും എല്ലാം തന്നെ നേരത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൻ്റെ കരഭാഗത്തോട് ചേർന്ന് മണൽത്തിട്ടയിൽ ആളുകൾ പന്ത് കളിക്കാറുണ്ട്. ഫുട്ബോളും വോളിബോളും ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥിരമായി കളിക്കാറുണ്ട്. കാണാവുന്ന കാഴ്ച തന്നെയാണ്. നടക്കാനപ്പുറത്ത് വാക്ക്വേ ഉൾപ്പെടെയുള്ള സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് ഉൾപ്പെടെയുള്ള രക്ഷാ സംവിധാനങ്ങൾ ഈ ഭാഗം കേന്ദ്രീകരിച്ച് അധികം ഉണ്ടാവുക പതിവില്ല. ലയൺസ് പാർക്കിൻ്റെ പുറകുള്ള ഭാഗമാണിത്. സാധാരണ ആളുകൾ ഇറങ്ങുന്ന ബീച്ചിൻ്റെ ആ ഭാഗത്താണ് രക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ സേനകളും ഉൾപ്പെടെയുള്ളവർ സാധാരണ കാണാറുള്ളത്. എങ്കിലും ഇവിടെ ഇറങ്ങുന്നവരെ കരയിൽ കയറ്റാൻ വേണ്ടി നിരന്തരം ലൈഫ് ഗാർഡുമാർ ഇടപെടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെയാണ്, ഞായറാഴ്ചയാണ്, അവധിക്കാലം അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ സ്ഥിരമായി പന്ത് കളിക്കാൻ എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ വന്ന ആളുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കടലിൽ അകപ്പെട്ടത്. നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ പന്ത് കഴുകാൻ കടലിൽ ഇറങ്ങിയതാണ്. അങ്ങനെയാണ് തിരയിൽ അകപ്പെടുന്നത്. ശക്തമായ തിര നമുക്ക് കാണാൻ സാധിക്കും. ഈ അടിയൊഴുക്കും കടലിലെ സ്വഭാവം മാറി വരുന്നൊരു പ്രകൃതം കൂടി കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ കുട്ടികൾ ഈ അപായം മനസ്സിലാക്കിയില്ല എന്നാണ് കരുതുന്നത്. ഒപ്പം ഈ കുട്ടികൾ ഒരാൾ വെള്ളത്തിൽ അകപ്പെട്ടപ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ ശ്രമിച്ചു. അത് ചുറ്റും കൂടിയവരെ അവർ അറിയിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ അവനെ പിടിച്ച് കരയ്ക്ക് കയറ്റാമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ കുട്ടികളെന്നാണ് പറയുന്നത്. ഇതും ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറെ നേരം കഴിഞ്ഞാണ് അവർ ചുറ്റും കൂടിയ ആളുകളോട് വിവരം അറിയിക്കുന്നതും പിന്നീടാണ് അഗ്നിരക്ഷാസേനയ്ക്കും പോലീസിനും എല്ലാം ഈ വിവരം കിട്ടുന്നത്. അപ്പോഴേക്കും ഏതാണ്ട് ഒരു അരമണിക്കൂർ പിന്നിട്ടിരുന്നു. തുടർന്നാണ് ഇവിടെയുള്ള മുതിർന്ന ആളുകളും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്, അതിലെല്ലാം ചെന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല. നിമി, പിന്നീടാണ് കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെയുള്ള സേവനം ഉപയോഗിക്കുന്നത്.